നമസ്കാരം. മീഡിയ കമ്പാനിയിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് അല്ലെങ്കിൽ പദ്ധതി അറിയിപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ആടുകളെ വളർത്തുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ധനസഹായം ലഭിക്കുന്നുണ്ട്. ഗോഡ് സാറ്റലൈറ്റ് യൂണിറ്റ് 2021 എന്ന തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ 1 ലക്ഷം രൂപയുടെ സാമ്പത്തിക ധനസഹായം, അത് തിരിച്ചടയ്ക്കേണ്ടാത്ത ഒരു സബ്സിഡി ആനുകൂല്യമായിട്ടാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത്. ഗുണഭോക്താക്കൾക്ക് ആടുകളെ വളർത്തുന്നതിന് വേണ്ടി ഏറ്റവും വലിയൊരു സഹായം ലഭ്യമാകുമ്പോൾ ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ മൃഗാശുപത്രി വഴി നമുക്ക് ലഭിക്കും. വിവിധങ്ങളായിട്ടുള്ള മേഖലകൾ തിരിച്ച് അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ മാസം തന്നെ അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ച് നമ്മൾ എത്തിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ കർഷകരിലേക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള കൃഷി മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്കും അതോടൊപ്പം തന്നെ ഇത്തരം ഒരു ആനുകൂല്യത്തെപ്പറ്റി അറിയത്തില്ലാത്ത നിലവിൽ ആട് വളർത്തലുള്ള എല്ലാവരിലേക്കും ഇനി അതോടൊപ്പം തന്നെ താല്പര്യമുള്ള എല്ലാവരിലേക്കും വാർത്തകൾ ഷെയർ ചെയ്ത് എത്തിക്കുക. വിവിധ ക്ഷേമ പദ്ധതികൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ഈ പദ്ധതി എന്നും ഇതിന്റെ വിശദാംശങ്ങളും വീഡിയോയിലൂടെ പരിചയപ്പെടാം. മൃഗസംരക്ഷണ വകുപ്പ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ആട് വളർത്തൽ യൂണിറ്റ് പദ്ധതിയിലേക്കാണ് അപേക്ഷകൾ ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രദേശത്തിന് അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ ചെന്നാൽ ഇതിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പദ്ധതി പ്രകാരം ഒരു യൂണിറ്റിൽ മലബാറി ഇനത്തിൽപ്പെടുന്ന 8000 രൂപ മതിപ്പ് വിലയുള്ള 19 പെണ്ണാടുകളും 10000 രൂപ മതിപ്പ് വിലയുള്ള ഒരു മുട്ടനാടും ഉൾപ്പെടുന്ന ആട് വളർത്തൽ യൂണിറ്റ് സ്ഥാപിക്കാൻ പരമാവധി 1 ലക്ഷം രൂപ വരെയാണ് ധനസഹായം സർക്കാരിൽ നിന്നും അനുവദിക്കുക. പദ്ധതിയിൽ ആടുകളുടെ വിലയായി 1,62,000 രൂപയും ആട്ടിൻകൂട് സ്ഥാപിക്കുവാൻ 1 ലക്ഷം രൂപയും ആടുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുവാനായി 10,000 രൂപയും മരുന്ന്, ജീവ പോഷക ധാതുലവണ മിശ്രിതം, ഗതാഗതം എന്നിവയ്ക്കായി 8,000 രൂപയുമടക്കം 2,80,000 രൂപ പദ്ധതി അടങ്കൽ തുകയായി നിശ്ചയിച്ചിരിക്കുന്നു. ഇപ്രകാരം ആടുകളെ വാങ്ങൽ, ആട്ടിൻകൂട് സ്ഥാപിക്കൽ, ഇൻഷുറൻസ്, മേൽപ്പറഞ്ഞ മറ്റു ചെലവുകൾ എന്നിവ പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് സ്കീമിന്റെ ആനുകൂല്യമായ 1 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് അനുവദിക്കുന്നത്. ആടുകളുടെ തീറ്റ ചെലവ് ഉൾപ്പെടെയുള്ള എല്ലാവിധ പരിപാലന ചെലവുകളും ഗുണഭോക്താവ് സ്വന്തമായിട്ട് വഹിക്കേണ്ടതാണ്. ഗുണഭോക്താക്കൾ സ്വന്തമായോ പാട്ടത്തിനടുത്തോ ആയ 50 സെന്റ് ഭൂമിയെങ്കിലും ഉള്ളവരായിരിക്കണം. മൃഗസംരക്ഷണ വകുപ്പ് നടത്തിയിരുന്ന വാണിജ്യപരമായ ആട് വളർത്തൽ പരിശീലനം നേടിയ ഗുണഭോക്താക്കൾക്കാണ് ഇതിൽ മുൻഗണന നൽകുക. അല്ലാത്തവർക്കും അപേക്ഷിക്കാം. 3 വർഷത്തേക്ക് ആട് വളർത്തൽ യൂണിറ്റ് നടത്തുന്നതാണ് എന്ന് വകുപ്പുമായിട്ട് കരാറും ഒപ്പുവെക്കേണ്ടതാണ്. പദ്ധതി ചേരുവാനുള്ള അപേക്ഷ വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപേക്ഷ പൂരിപ്പിച്ച ആധാർ, റേഷൻ കാർഡ്, കരമടച്ച രസീത് അല്ലെങ്കിൽ പാട്ടക്കരാർ എന്നിവയുടെ പകർപ്പ് സഹിതം ജൂലൈ മാസം തന്നെ അപേക്ഷിക്കേണ്ടതാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപേക്ഷാ ഫോമുകൾ എത്രയും വേഗം മൃഗാശുപത്രിയിൽ നിന്ന് വാങ്ങിക്കൊള്ളുക. അതനുസരിച്ച് മറ്റ് രേഖകൾ സഹിതം നമ്മൾക്ക് അപേക്ഷിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റ് അറിയിപ്പുമായിട്ട് വൈകുന്നേരത്തെ വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.